നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട കുടുംബം രംഗത്ത് വന്നതോടുകൂടി വിവാദങ്ങൾ മുറുകുന്ന പശ്ചാത്തലത്തിൽ അനുകൂലിച്ചും എതിർത്തും രണ്ടു പക്ഷമായിരിക്കുകയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം. CPI ജോൺ പറയുന്നത് ADM നവീൻ ബാബുവിന്റെ കുടുംബത്തിനോടൊപ്പമെന്നും കുറ്റക്കാരെ സംരക്ഷിക്കുന്നില്ല എന്നും പറയുമ്പോഴും ഭരണകക്ഷിയുടെയും പാർട്ടിയുടെയും നിലപാട് CBI അന്വേഷണം വേണ്ട എന്നാണ്. ഇതിലൂടെ തന്നെ സർക്കാരിന്റെ ഇരട്ടത്താപ്പ് നയവും കുറ്റക്കാരെ സംരക്ഷിക്കുവാനുള്ള ഗൂഢ നീക്കവും വ്യക്തമാണ്. നവീൻ ബാബുവിന്റെ മരണം നടന്ന ദിവസം മുതൽ ഓരോ സംഭവം എടുത്തു പരിശോധിച്ചാലും അടിമുടി ദുരൂഹത പ്രകടമാണ്. നവീൻ ബാബുവിനെതിരെ ആരോപണം ഉന്നയിച്ച പരിയാരം മെഡിക്കൽ കോളേജിലെ ഉദ്യോഗസ്ഥൻ TV പ്രശാന്തിന് എങ്ങനെ സർക്കാരിന്റെ ഇടപെടലില്ലാതെ പെട്രോൾ പമ്പ് തുടങ്ങാൻ അനുമതി കിട്ടിയെന്നും ചിന്തിക്കേണ്ടതാണ്. പൊതുവേദിയിലെത്തി നവീൻ ബാബുവിനെതിരെ PP ദിവ്യ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ ജില്ലാ കളക്ടർ മൌനം പാലിക്കുകയാണ് ഉണ്ടായത്. പ്രതിയെ എത്ര നാൾ വരെ സംരക്ഷിക്കാം എന്ന ഗവേഷണമാണ് CPM ഇതുവരെ നടത്തിയത്. തുടക്കം മുതലേ ദിവ്യക്കെതിരെ യാതൊരു നടപടിയും പോലീസിന്റെയോ പാർട്ടിയുടെയോ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. 3 മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ മൂർധന്യഘട്ടത്തിൽ മറ്റ് മാർഗമില്ലാതെ ദിവ്യ തരം താഴ്ത്തുവാനും അറസ്റ്റ് ചെയ്യുവാനും പാർട്ടി നേതൃത്വം നിർബന്ധമാവുകയാണ് ഉണ്ടായത്. പിന്നീട് ദിവ്യയ്ക്ക് ജാമ്യം അനുവദിച്ച് കോടതി വിധി വന്നു തുടങ്ങി. അവരെ ജയിലിലെത്തി ആദ്യം കണ്ടത് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയും മുൻ MLA ജെയിംസ് മാത്യുവിന്റെ ഭാര്യയുമാണ്. ഇത് വ്യക്തമാകുന്നത് പാർട്ടി നടപടിയുണ്ടെങ്കിലും സംരക്ഷിക്കുമെന്നും പാർട്ടിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്നുമാണ്. നവീൻ ബാബുവിന്റെ മരണത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ അതിവേഗമാണ് പൂർത്തിയാക്കിയത് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പോസ്റ്റ്മോർട്ടം നടന്ന സമയത്തും ബന്ധുക്കൾ ആരുമുണ്ടായിരുന്നില്ല. അന്നേ ദിവസം വൈകിട്ടാണ് കുടുംബം സംഭവസ്ഥലത്ത് എത്തിയത്. കുടുംബത്തിന്റെ ഈ ആരോപണങ്ങളിലെല്ലാം വികാരപരമായ പ്രശ്നങ്ങൾ എന്നതിനപ്പുറം നിയമപരമായ പ്രശ്നങ്ങളുമുണ്ട് എന്നും ഒരു ഭാഗം പറയുമ്പോൾ മറ്റൊരു ഭാഗം പറയുന്നത് മറിച്ചൊരു വിശദീകരണമാണ്. കോടതി പറയേണ്ട കാര്യമാണ്, അല്ലാതെ പാർട്ടി പറയേണ്ട കാര്യമല്ല എന്നാണ് MV ജയരാജൻ പറയുന്നത്. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം വേണമോ വേണ്ടയോ എന്നത് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. നിലവിൽ കോടതിയുടെ പരിഗണനയിലാണ് ഈ വിഷയം. അതിൽ പാർട്ടിക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. CBI അന്വേഷണം വേണമെന്നും വേണ്ടെന്നുമല്ല, കേസിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് പാർട്ടി ഈ അവസരത്തിൽ പറയുന്നത്. ADMന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ പാർട്ടിയുടെ നിലപാട് അതുതന്നെയാണ് എന്നും ഇന്നും അതുതന്നെയെന്നും വ്യക്തമാക്കുന്നു. മാധ്യമങ്ങൾ പലതും പ്രചരിപ്പിക്കുന്നതിന് പാർട്ടി ഉത്തരവാദിയല്ല, അന്വേഷണത്തിൽ CBI അവസാന വാക്കല്ല എന്നും പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്. സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ CBI അന്വേഷണത്തിൽ CPMന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അത് ഈ ഒരു കേസിന്റെ ഭാഗമായി പുതുതായി ഉണ്ടായിട്ടുള്ളതല്ല. നേരത്തെ തന്നെ പാർട്ടി ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചതും പരസ്യമായി പ്രഖ്യാപിച്ചതുമാണ്. ADM നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കിയതാണ് എന്ന സംശയം ഉന്നയിച്ചാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം തൃപ്തികരമല്ല എന്ന കേസ് CBIക്ക് കൈമാറിയെന്നും ആവശ്യം ഉന്നയിക്കപ്പെടുന്നത് എന്നും പറയുകയാണ്. എന്തായാലും CBI വരണോ വരണ്ടേ എന്ന കോടതി പറയട്ടെ എന്നാണ് മറുഭാഗം പറയുന്നത്. എന്തായാലും കളക്ടർ ഏതായാലും കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ്. കളക്ടർക്ക് റിപ്പോർട്ട് അല്ലെങ്കിൽ കളക്ടർ ഇതിന് കൃത്യമായി നോട്ടീസ് അയച്ചിരിക്കുകയാണ് കോടതി. അതിൽ വിശദീകരണം നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു.